കശ്മീർ ഭീകരാക്രമണങ്ങൾ ആവർത്തിക്കുന്ന അതീവ ഗുരുതരമെന്ന് കേന്ദ്ര വിലയിരുത്തൽ ആഭ്യന്തര പ്രതിരോധ മന്ത്രാലയങ്ങൾ സാഹചര്യം വിലയിരുത്തി സേനാവിന്യാസം കൂടുതൽ ശക്തമാക്കാനും ആലോചനയുണ്ട് വിശദാംശങ്ങളുമായി ബിനുരാജാണ് ദില്ലിയിൽ നിന്ന് ബിനുരാജ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും ഒറ്റപ്പെട്ട ആക്രമണങ്ങളുടെ വെടിയൊച്ചകളും ശബ്ദങ്ങളും ഒക്കെയാണ് അവിടെ നിന്ന് ഉയരുന്നത് പൂർണ്ണ സംസ്ഥാന പദവി തിരികെ കശ്മീരിന് നൽകാനുള്ള സാഹചര്യവും സമയവും ആയിട്ടില്ല എന്നുള്ള വിലയിരുത്തലുകളും അഭിപ്രായങ്ങളുമൊക്കെ ഒരു കോണിൽ നിന്ന് വരികയും ചെയ്യുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ സുരേഷ് ഗുഡ് മോർണിംഗ് അതീവ ഗുരുതരം ആണ് കശ്മീരിലെ സാഹചര്യം എന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ ഏറ്റവും ഒടുവിൽ ഇന്നലെ കശ്മീരിലെ ശ്രീനഗർ മാർക്കറ്റിൽ സ്ഫോടനം അതൊരു സി ആർ പി എഫ് സി ആർ പി എഫ് വാഹന വ്യൂഹത്തിന് നേരെ എറിഞ്ഞ ഒരു സ്ഫോടക വസ്തു എറിഞ്ഞാണ് പക്ഷേ അത് ലക്ഷ്യം തെറ്റി വീഴുകയും പന്ത്രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ള വിവരമാണ് അവിടെ നിന്ന് ലഭിക്കുന്നത് അതേ തുടർന്നാണ് കേന്ദ്രം സാഹചര്യം വിലയിരുത്തിയത് ആഭ്യന്തര പ്രതിരോധ മന്ത്രാലയങ്ങളാണ് സാഹചര്യം വിലയിരുത്തിയത് ഏതായാലും നിലവിൽ സാഹചര്യത്തിൽ അവിടുത്തെ സുരക്ഷ കൂട്ടുന്നതിനെ സംബന്ധിച്ചുള്ള ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു നമുക്കറിയാം തെരഞ്ഞെടുപ്പിന് മുൻപും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ വിലയിരുത്തലുകൾ ഉണ്ടാകുകയും തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സുരക്ഷ കൂട്ടുന്ന പശ്ചാത്തലം ഉണ്ടാകുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു അത് താഴ്വരയിലും അതോടൊപ്പം തന്നെ ജമ്മുവിലടക്കം ഉള്ള മേഖലകളിലും തുടർന്ന് ഒരു ചെറിയ ഈ സേനാ വിന്യാസത്തിൽ ചെറിയൊരു ഇളവ് വരുത്തി എന്നുള്ള വിവരമുണ്ട് അതിനുശേഷമാണ് ഈ രീതിയിൽ വലിയ തോതിൽ അതായത് ഈ ആക്രമണങ്ങൾ ആ ആക്രമണങ്ങൾ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് അത് സൈനികർക്ക് നേരെയും അതോടൊപ്പം തന്നെ സാധാരണക്കാർക്ക് നേരെയും ുമാണ് ഇപ്പോൾ ഈ ആക്രമണങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കണക്ക് പരിശോധിച്ചാൽ കഴിഞ്ഞ ഒരു മാസം തന്നെ ഇരുപത് പേർ മരിച്ചു എന്നുള്ള ഭീകരാക്രമണങ്ങളിൽ മരിച്ചു എന്നുള്ള ഒരു കണക്കും കേന്ദ്രത്തിന്റെ മുന്നിലുണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് സുരേഷ് സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാന പദവി വേണം എന്നുള്ള മുറവിളി അവിടെ വലിയ ആവശ്യമായി ഉയരുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഇപ്പോൾ ഈ അക്രമ സംഭവങ്ങൾ ആവർത്തിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷേ സംസ്ഥാനത്തിന്റെ കയ്യിലേക്ക് പൂർണ്ണ നിയന്ത്രണം കേന്ദ്രം വിട്ടുകൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ആശയക്കുഴപ്പങ്ങളുണ്ട് ഏറ്റവും ഒടുവിൽ ഒമർ അബ്ദുള്ള ദില്ലിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അടക്കം കാണുകയും അത്തരത്തിലുള്ള ആവശ്യം മുൻപോട്ട് വയ്ക്കുകയും ചെയ്തു ആ ഒരു പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകൾ ഒരു പുനരാലോചന കേന്ദ്രത്തിന് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു അതേസമയം തന്നെ ഇത് ആസൂത്രിതമായ ആക്രമണമാണ് എന്നുള്ള ആക്ഷേപം പ്രത്യേകിച്ച് ഒമർ അബ്ദുള്ള ഫറൂഖ് അബ്ദുള്ള ഒക്കെ തന്നെ ഉന്നയിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് അത് കേന്ദ്ര സർക്കാരിനെതിരെ മുൻവെച്ചാണ് അവരുടെ സംസാരമൊക്കെ തന്നെ വരുന്നത് ഇന്നിപ്പോൾ നിയമസഭ ആദ്യ നിയമസഭാ സമ്മേളനം ജമ്മുകശ്മീരിൽ ചേരുകയാണ് അവിടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ശേഷം ലഫ്റ്റനന്റ് ഗവർണർ അഭിസംബോധന ചെയ്യുന്നുണ്ട് ആ അഭിസംബോധനയിൽ എന്തായിരിക്കും കേന്ദ്ര നിലപാട് എന്നത് സംബന്ധിച്ചുള്ള ചില സൂചനകളും നയിക്കാനുള്ള സാധ്യതയുണ്ട്